ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് റസ്ക്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടൊരു പുഡിംഗ് റെസിപ്പി കാണിച്ചു തരാം. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു നോർമൽ മിൽക്ക് റസ്ക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുക. വീറ്റ് ആണെങ്കിലും നോർമലാണെങ്കിലും നിങ്ങളെടുക്കുക. ഞാൻ ഈ ഒരു ട്രെയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ്. നിങ്ങൾ ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള ക്രീം നിങ്ങളെടുക്കുക. ഇതെല്ലാം ഞാൻ ഈ ഒരു ട്രെയിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കോഫിയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡറാണ്. ഈ ഒരു റസ്ക് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ കോഫി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഷുഗർ ബാലൻസ് ചെയ്യാനായിട്ട് വരുന്നുള്ള ഉപ്പ്, ഗാർണിഷിനും ക്രഞ്ചിനെസ്സിനും വേണ്ടിയിട്ട് ഡ്രൈ നട്ട്സ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പഞ്ചസാര, പാല്. ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് കോഫിയാണ്. ഒരു അര കപ്പ് പാലിൽ ഒരു ചെറിയ പാക്കറ്റ് ബ്രൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ആവശ്യത്തിനുള്ള പഞ്ചസാരയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കാം. കോഫിക്ക് നിങ്ങൾക്ക് എത്ര ടേസ്റ്റാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പൊടികൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടെടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ കൂടുതൽ മെഷർമെൻറ്റ്സ് ഇതിനകത്ത് പറയുന്നില്ല, കാരണം നിങ്ങൾ ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റ്സ് നിങ്ങളെടുക്കുക. ഇത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു ബൗളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള പഞ്ചസാര മാക്സിമം നിങ്ങൾ പൊടിച്ച് തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു നുള്ളു ഉപ്പും ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. ഇത് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ, പൊടിച്ച പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾ എടുക്കുന്നതനുസരിച്ചുള്ള മെഷർമെൻറ്റ് കൂട്ടിയും കുറച്ചെടുക്കുക. ഇതേ ഒരു തിക്നെസ്സിൽ തന്നെ നിങ്ങൾ റെഡിയാക്കിയെടുക്കുക. പെർഫെക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള റസ്ക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ട്രെയിലേക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ആദ്യം തന്നെ റസ്ക് നമുക്ക് ഈ കോഫിയിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടൊന്ന് സോക്കാക്കിയിട്ട് 1 by 1 ആയിട്ട് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം. വിപ്പിംഗ് ക്രീമോ പൗഡറോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഒരു അര കപ്പ് പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും വാനില എസൻസും ഇട്ടെടുത്താൽ ഇതേപോലെ നമുക്കൊരു തിക്ക് പേസ്റ്റായിട്ട് ഇത് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ സെയിം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇത് കുറച്ചും കൂടി റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ഞാൻ വിപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. എല്ലാ സൈഡിലേക്ക് എത്തുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡാക്കിയിട്ട് സെയിം ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഞാനിതിലേക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലുള്ള ലെയർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ലെയർ നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറാണ് ഇവിടെ റെഡിയാക്കിയെടുക്കുന്നത്. രണ്ടാമത്തെ ലെയർ ഞാൻ റസ്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് അതും കൂടി നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും മസ്റ്റായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ബൂസ്റ്റ്, നിങ്ങൾ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ബൂസ്റ്റോ അല്ലെങ്കിൽ കൊക്ക പൗഡറോ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് എടുക്കുക. അതിൻ്റെ മുകളിലേക്കും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഇതേപോലെ പൊടിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. അടിപൊളി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് സെറ്റാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. റസ്ക്കും പാലും നമ്മുടെ കയ്യിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർ കോൺഫ്ലവറിൻ്റെ മിക്സ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടെടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒട്ടും വൈകിക്കണ്ട, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല സൂപ്പർബായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കളറും നല്ല ക്രഞ്ചിനെസ്സും നല്ല സോഫ്റ്റ്നെസ്സുമാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും മസ്റ്റായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.